കടത്തനാടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തലശ്ശേരി ബിരിയാണിയുടെയും കോഴിക്കോടൻ ബിരിയാണിയുടെയും രുചികൾ കൂടി ചേർന്നിട്ടുള്ള ഇതിനിടയിലുള്ള നമ്മുടെ വടകര ബിരിയാണിയാണ്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്ത് കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് നിറം മാറിയാൽ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കാം. ഈ ഒരു എണ്ണയിൽ തന്നെ നേരിയതായി നീളത്തിൽ അരിഞ്ഞെടുത്ത മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവാള ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കാം. നിറമാറി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഗോൾഡൻ കളറിന് തൊട്ട് മുമ്പേ കോരിയെടുത്ത് പ്ലേറ്റിൽ നിരത്തിയിട്ട് കൊടുക്കാം. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി 1 കിലോ ചിക്കൻ കുറച്ച് വലിയ കഷ്ണമാക്കി മുറിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എരിവുള്ള 6 പച്ചമുളക്, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തത് ഓയിലിൽ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് സോഫ്റ്റ് ആക്കിയെടുക്കാം. കൂടെ തന്നെ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇത്രയും വാടിയാൽ മീഡിയം സൈസ് വലുപ്പമുള്ള 3 പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഇത്രയും വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ കുറച്ച് സമയം ഇളക്കിയെടുത്തുണ്ടാക്കുന്ന മസാലയ്ക്ക് നല്ലൊരു രുചിയായിരിക്കും. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും അധികം പുളിപ്പില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിന് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം തിളച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഇടയ്ക്കിടക്കൊന്ന് മൂടിയെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചിക്കൻ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വെള്ളം മുഴുവൻ അരിപ്പയിലിട്ട് ഊറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മസാല ചിക്കനിലെ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് അധികം ലൂസായി പോകും. ചിക്കൻ വെന്ത് മാറ്റിവെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനു മുമ്പേ 1/2 മണിക്കൂർ അരി നല്ലോണം കഴുകി കുതിർത്ത് വയ്ക്കാം. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. മസാല വളരെ കുറച്ച് ഗ്രേവിയോട് കൂടെ എടുക്കാം. ഇതുപോലെ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ ഗ്രേവി കൂടുതലാണെങ്കിൽ ചിക്കൻ മാത്രം മാറ്റിവെച്ചിട്ട് തീ കൂട്ടി ഗ്രേവി വറ്റിച്ചെടുത്താൽ മതിയാകും. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ RKG നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അളന്നെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാട്ടയിലാണോ അരി എടുത്തിരിക്കുന്നത് ആ ഒരു പാട്ടയിൽ തന്നെ 1.5 പാട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചോറിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ചെറുതായിട്ടൊന്ന് മുമ്പിട്ട് നിൽക്കണം. കൂടെ തന്നെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഒരു 4 മിനിറ്റ് ആയാൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴത്തേക്കും വെള്ളം ചോറിന് സമമായി വന്നിട്ടുണ്ടാവും. മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടിയൊന്നെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചോറ് അമർത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചോറിന് വേവ് പോരെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അമർത്തി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി.
ചെറിയൊരു വേവിൻ്റെ കുറവാണുള്ളൂ എങ്കിൽ ഇത് അമർത്തി വെച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ തന്നെ പാകത്തിന് വേവായിക്കോളും. നമ്മൾ ചോറുണ്ടാക്കിയ വലിയ പാത്രത്തിലേക്ക് തന്നെ ദം ചെയ്യാൻ വേണ്ടി ചിക്കൻ മസാല നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കാം. ചോറിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും ഫ്രൈ ചെയ്ത കശുവണ്ടി ഉണക്കം മുന്തിരി സവാളയും ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി 1/2 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം കഴിക്കാനെടുക്കാം. ഇത് കഴിക്കാനെടുക്കുമ്പോൾ ആദ്യം ഇത് ചോറ് മാത്രം മസാലയില്ലാതെ മിക്സാക്കിയെടുത്ത് മാറ്റിവെക്കാം. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കേണ്ട ഒരു ബിരിയാണിയാണ് നമ്മുടെ വടകര ബിരിയാണി. കല്യാണത്തിനും വീടുകളിലും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയാണിത്. ചെറിയ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകുമെങ്കിലും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കനും കുറച്ച് മസാലയും പ്ലേറ്റിലെടുത്ത് അതിൻ്റെ മുകളിൽ മസാലയോട് തൊട്ട് മുകളിലുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മസാലയില്ലാതെ മാറ്റി വെച്ചിട്ടുള്ള ചോറ് കുറച്ചിട്ട് കൊടുക്കാം.